കൂട്ടത് ഒൻപതാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ നാലു പേർ അറസ്റ്റ്. സ്കൂളിൽ നിന്നിറങ്ങിയ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. വിശദാംശങ്ങൾ അരുൺ സിംഗ് നൽകും. അരുൺ, ആരൊക്കെയാണ് അറസ്റ്റായത്? എന്താണ് വിശദാംശങ്ങൾ? അനില, കഠിനംകുളം സ്വദേശികളായിട്ടുള്ള നാല് യുവാക്കളാണ് കേസ് അറസ്റ്റിലായിട്ടുള്ളത്. 24 25 വയസ്സുള്ളവരാണ് ഈ നാല് പ്രതികളും. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്നതിന് വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് പെൺകുട്ടി. ഹോസ്റ്റൽ വിട്ട്, സ്കൂളും വിട്ട്, ഹോസ്റ്റൽ വിട്ട് വീട്ടിൽ പോകുന്നതിന് വേണ്ടി അന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി. അതിനുശേഷം സ്കൂളിൽ നിന്ന് ബസ് കയറുന്നതിനുള്ള വഴി, നടക്കുന്ന വഴി, ഈ ബൈക്കിലെത്തിയ രണ്ടുപേർ ചേർന്ന് ബലമായി പിടിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയി വർക്കലയടക്കം വിവിധ ഇടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. പിറ്റേ ദിവസം പുലർച്ചെ തുമ്പയോട് ചേർന്ന സ്ഥലത്ത് ഈ കുട്ടിയെ ഇറക്കി വിടുകയായിരുന്നു. അവിടെ അടഞ്ഞു തിരിച്ച് നടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നതും പോലീസിനെ അറിയിക്കുന്നതും. ആ സമയത്ത് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഈ തരത്തിലുള്ള പീഡന ആരോപണം പെൺകുട്ടി മുന്നോട്ട് വെക്കുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് അടക്കമുള്ള സിസിടിവി ദൃശ്യം. വേറെ വാർത്തയൊന്നും കിട്ടിയില്ലേ ആദിക്ക് കാണാൻ? ഹോസ്പിറ്റലിന് അകത്ത് കയറിയാലും പുറത്തിറങ്ങിയാലും ഇത് തന്നെ മടുത്തു മനുഷ്യന്. ആ മുതുവറ കേസിലെ കൊച്ചിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ആവറായോ? ഏയ്, വലിയ മാറ്റമൊന്നുമില്ല. അല്ല, ആദ്യം എന്താ വീട്ടിൽ പോകാണ്ട് ഇവിടെ തന്നെ കാത്തുന്നേ? ഒരു ലോങ് ട്രിപ്പിന്റെ ക്ഷീണെങ്കിലും മാറ്റായിരുന്നല്ലോ. കാലത്തന്നെ മോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് ഇതിനേക്കാൾ വലിയ സർപ്രൈസ് ഇനി കിട്ടാനില്ലല്ലോ. ആദി, ഇതൊന്നും ശരിയാവില്ല. യുനോ, മോളെ നേരാവണ്ണം ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു വെല്ലമ്മച്ചയുടെ അടുത്താക്കിട്ടാ ഞാൻ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് വരണേ. ഇറ്റ്സ് നോട്ട് സേഫ്. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ബാംഗ്ലൂരിൽ നിന്ന് ജോബ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണം. ദാറ്റ്സ് ഇറ്റ്. ആ ബെസ്റ്റ്, നടക്കുന്ന വല്ല കാര്യം പറ. ഡോ, നമ്മുടെ അവസ്ഥ ഇത്. നാട്ടിലെ കൃഷിയും കൂട്ടങ്ങളൊക്കെ ഒഴിവാക്കി മോളുടെ അടുത്ത് വന്ന് കാണാൻ ആർക്കും സമയമില്ല. ഇനി വല്യമ്മച്ചയ്ക്ക് പറ്റില്ല എങ്കിൽ നമുക്ക് അവളെ നോക്കാൻ ഒരു ആയ വെക്കാം. അതിനെങ്ങനെയാ? നിന്റെ ഒട്ടുക്കത്തെ ഒരു സംശയ രോഗം കാരണം. ആദ്യം ന്യൂസ് എല്ലാം കാണുന്നതാണല്ലോ അല്ലേ? എന്റെ ഹോസ്പിറ്റലിൽ തന്നെ എത്ര കേസസാ വരണേ. മുതുവരയിൽ ആ കുട്ടിക്ക് 11 വയസ്സേ ഉള്ളൂ. അതും സ്വന്തം റീത്തുവിനേക്കാളും 2 വയസ്സ് കൂടുതലേ ഉള്ളൂ ആ കുട്ടിക്ക്. എനിക്കാരെയും വിശ്വാസമില്ല. ആദി, രണ്ട് ഡയറി മിൽക്ക് കൂടി വാങ്ങണേ. Hey, what happened? Nothing. Adi, നമുക്ക് വേഗം പോവാം. ആ പോവാം. അവൾ അവിടെ ഒറ്റയ്ക്ക. ചക്കര കുട്ടി ഉമ്മ.
റീതു, മമ്മി പറഞ്ഞിട്ടില്ലേ മമ്മി വന്ന് വാതിൽ തട്ടാതെ ഡോറ് തുറക്കരുതെന്ന്? എന്ന് വെച്ച് മോളുടെ മാമൻ വന്ന് വാതിൽ തട്ടിയ മോൾക്ക് വാതിൽ തുറക്കാതിരിക്കാൻ പറ്റും? അതും നട്ടപ്പാതിരക്കി അല്ല റീതു. ആഹാ, ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ചേട്ടാ ഞങ്ങൾ വന്നത്. ഇതിപ്പോ ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയല്ലോ. ഐ മീൻ അളിയന്റെ ഈ വരവേ. പപ്പാ, ഈ മാമൻ നോട്ടിയാ പപ്പാ. ഇന്നലെ രാത്രി മോളോട് എന്തോ ഒരു വികൃതി കാണിച്ചു അറിയാമോ? ഓഹോ, പഠിക്കാതെ ടിവി കണ്ടിരുന്നാലേ ഇനി മാമൻ തല്ലും പിച്ചൊക്കെ ചെയ്യും. എന്റെ ചേച്ചി, നിങ്ങൾ ആരും കൂടി ഇല്ലാത്തപ്പോളെ ഇവള് ഫുൾ ഉടായിപ്പാന്താരി. ആ ചേച്ചി, വെല്ലിയമ്മച്ചിക്ക് കൊടുത്ത എന്റെ ബാലൻസ്ഡ് ആയ ഫ്ലാസ്കിൽ ഇരിക്കുന്നത്, നിങ്ങളത് കുടിച്ചേക്ക്, ഞാൻ ഒന്ന് കിടക്കട്ടെ. റീതു, അപ്പൊ പപ്പ പോയി കുളിച്ചിട്ട് വരട്ടെ, മോള് ഇവിടെ ഇരിക്കി. ഓക്കെ. റീതു, മാമ മോളോട് എന്ത് വികൃതയാ കാണിച്ചേ? മാമൻ മോളെ എന്താ ചെയ്തേ?